നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇതുപോലൊരു സീസൺ ഇതുവരെ കണ്ടിട്ടില്ല, അത്രയ്ക്കും മോശം സീസൺ ആണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. തമ്മിലടിയും തെറിവിളിയും ശപിക്കലും ഒക്കെയായി ഇതുവരെ കാണാത്ത രീതിയിലാണ് ഷോ മുന്നോട്ട് പോകുന്നത്. താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലേക്ക് 6 വൈൽഡ്കാർഡുകളും കൂടി വന്നതോടെ കളികളെല്ലാം അടിമുടി മാറിയിരിക്കുകയാണ്. പുതിയതായി വന്ന വൈൽഡ്കാർഡ് എൻട്രിയായി എത്തിയ 6 പേരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് DJ സിബിൻ. ഈ സീസണിലെ ഗെയിം ചേഞ്ചറായ വൈൽഡ് കാർഡ് കൂടിയാണ് സിബിൻ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തുടക്കത്തിൽ സിബിനിൽ യാതൊരു പ്രതീക്ഷയും പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ എപ്പിസോഡുകൾ ഓരോന്നും പിന്നിടുമ്പോൾ സിബിന് കൂടുതൽ ആരാധകരെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെതിരാണ് സിബിന്റെ ഗെയിം എന്നതും അടുപ്പിച്ചിട്ടുണ്ട്. ഇരുവരും തന്നെയാണ് തന്റെ പ്രധാന എതിരാളി എന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ഹൗസിലെ സിബിന്റെ ഗെയിം. ആദ്യ ഡിബേറ്റ് ടാസ്കിൽ ഇരുവരെയും അടിച്ചിരുത്തിക്കൊണ്ട് സിബിൻ നടത്തിയ പ്രതികരണങ്ങൾ ഇതിന്റെ വ്യക്തമായ തെളിവാണെന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രൊമോയിൽ സിബിനെതിരെ അഭിഷേക് അടക്കമുള്ള മത്സരാർത്ഥികൾ രംഗത്തെത്തുകയാണ്. ജാസ്മിനെതിരെ സിബിൻ മോശമായ ആംഗ്യം കാണിച്ചെന്നാണ് ആരോപണം ഉയർന്നത്. തന്നോട് സിബിൻ മോശമായ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നത് പ്രൊമോയിൽ കാണാം. ഹൗസ്മേറ്റ് എല്ലാവരും ചേർന്ന് ജയിൽ നോമിനേഷൻ സംസാരിക്കുന്നതിനിടയിലാണ് സംഭവം. പെട്ടെന്ന് നിങ്ങൾ എന്ത് ആക്ഷനാണ് കാണിച്ചതെന്ന് ചോദിച്ച് വളരെ രോഷത്തോടെ സിബിൻ അരികിലേക്ക് പാഞ്ഞടുക്കുന്ന ജാസ്മിനാണ് പ്രൊമോയിൽ ഉള്ളത്. എന്നാൽ താനൊരു ആക്ഷനും കാണിച്ചില്ലെന്നാണ് സിബിൻ പ്രതികരിക്കുന്നത്. ഇതോടെ എന്ത് ആക്ഷനാണ് കാണിച്ചതെന്ന് താൻ തന്നെ കാണിച്ചു തരാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ അഭിഷേകിനോട് അബി നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് അഭിഷേകും പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത് വിശദമായി കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. അതേസമയം ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഒരു തർക്കത്തിനിടെ ജാസ്മിൻ പ്രയോഗിച്ച ഒരു വാക്കാണ് ഇപ്പോൾ ജാസ്മിൻ വിരുദ്ധർ വലിയ രീതിയിൽ വിമർശന രൂപത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ജിൻഡോയോട് പറന്നുപോ കാക്കേ എന്ന് ജാസ്മിൻ പറഞ്ഞത് വർണ്ണവെറിയാണെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. സത്യത്തിൽ ജിൻഡോ കാക്ക എന്നാണ്, അതായത് ചേട്ടൻ എന്ന അർത്ഥത്തിലാണ് ജാസ്മിൻ വിളിക്കുന്നത്. ഇത് വളച്ചൊടിച്ചാണ് വർണ്ണവെറിയിലേക്ക് എത്തിക്കുന്നതെന്ന് ജാസ്മിൻ ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നു. ജാസ്മിനോട് വിരോധമുണ്ടെന്ന് കരുതി എന്ത് ഉളത്തരവും പറയാമോ എന്നും ഇവർ ചോദിക്കുന്നു. എന്നാൽ തങ്ങളുടെ വാദത്തിൽ ജാസ്മിൻ വിരുദ്ധരും ഉറച്ചു നിൽക്കുന്നു. ഈ വർണ്ണവെറി ബിഗ് ബോസ് ചോദ്യം ചെയ്യണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അത്തരത്തിലുള്ള ഒരു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കാക്കേ പറന്നുപോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ ഉപയോഗിച്ചുവെങ്കിൽ അതൊരു റേഷ്യൽ സ്ലേർട്ട് തന്നെയാണ്. പുറമേ തൊലിവെളുപ്പും ആഠ്യത്വവും കാണിക്കുന്ന ജാസ്മിനെയും ഗബ്രിയെയും പോലെയുള്ളവർ ഇന്നും മനസ്സിൽ അയിത്തവും തീണ്ടലും കൊണ്ടു നടക്കുന്നവർ ആണ്. ഗബ്രി പണ്ട് പറഞ്ഞ ഇയാളെ തൊട്ടാൽ കൈ കഴുകണമല്ലോ എന്ന സ്റ്റേറ്റ്മെന്റ് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടേണ്ടത് ഒന്നാണ്. രതീഷിനെയും ഇവൾ കാക്ക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ പേർ ന്യായീകരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കോണ്ടെക്സ്റ്റ് വ്യത്യാസവുമുണ്ട്. ജിൻഡോയും ഒരുപാട് റോങ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം ഞാൻ എതിർത്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, തെറ്റ് ചെയ്തപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ ജിൻഡോയ്ക്കെതിരെ തെറ്റുകൾ നടക്കുമ്പോൾ അതും തുറന്ന് പറയാറുണ്ട് ഞാൻ. 10-ാം ക്ലാസ്സും ബാറിലെ ജോലിയും ഒക്കെ ആയി നടന്ന ഒരാളുടെ സോഷ്യൽ ലിറ്ററസി അല്പം കുറവായിരിക്കും. ജാസ്മിനെ പോലെ പഠിപ്പും സംസാരിക്കാനുള്ള കഴിവും ഒന്നും ജിൻഡോയ്ക്കില്ല. സംസാരിക്കാൻ അറിയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പൊക്കിപ്പിടിക്കുന്ന പഠിപ്പുള്ള ഒരു ന്യൂജൻ പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ തെറ്റാണ്. ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ജിൻഡോയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അതിനെ വിമർശിക്കുകയും തിരുത്തണം എന്ന് പറയുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഒറ്റ ജാസ്മിൻ സപ്പോർട്ടർ പോലും ജാസ്മിൻ ചെയ്ത തെറ്റുകളെ വിമർശിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഇത്തരക്കാരുടെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടണമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. Thank you.